എല്ലാവരും വെൽക്കം ടു കമോൺ ഡി ടു പവർഡ് ബൈ കല്യാൺ സിൽക്സ് എന്ന് പറയാൻ തുടങ്ങാണ്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിന് ഒരു ഭയങ്കര പ്രത്യേകത നിറഞ്ഞ ഒരു എപ്പിസോഡാണ്. ശരിക്കും പറഞ്ഞ ഒരു സിനിമ പോലത്തെ എപ്പിസോഡായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. ഒരു ക്ലൈമാക്സ് ഉണ്ടാവും, ഒരു വില്ലൻ ഉണ്ടാവും, ഒരു കൊമീഡിയൻ ഉണ്ടാവും, ഒരു ശോക സുന്ദരമായ ഒരു മുഖം ഉണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള പല തലങ്ങളിലൂടെ നമ്മളെ ഇന്നത്തെ എപ്പിസോഡിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. നമ്മുടെ കഥയുടെ പേരാണ് നേർച്ച കോഴി. നീരവ് ജി, ആ നേർച്ച ദേനെ കേ ലിയേ തയ്യാർ ഹോ? मैं कब से तैयार हूँ. मेरे पास तो जीपी के लिए गाना भी है. नहीं नहीं, सर्दी खांसी ना लव मलेरिया हुआ ये गया यार इसको लवेरिया हुआ लवेरिया हुआ लवेरिया हुआ. एंड यू वांट येलो आल्सो टुडे. अदे नेर्चे कोड़ी व्हाट अ मूवी नो पोली. ഞാൻ നിന്റെ ആരാടാ? അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഹെൻകോളിൻസിഡന്റ് അതെല്ലാം ഒന്ന് പറഞ്ഞാലോ. Come on, D2 powered by Kalyan Silks, co-presented by Henko Intelligent and Kavala Chicken Masala ile Vijay ki lebikkunu. Laza ice creams nalguna 50 lakhs rupees cash prize. Master, appo itra aayasthithikku namukku aadyam thana nammada heroine nammada nayikine namukku invite cheyanulla samayana. Because villainmarakke ivide undu, നമ്മുടെ പാവപ്പെട്ട നായകൻ ഇവിടെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ആരാടാ? ഞാൻ നിന്റെ ആരാ? ഞാൻ ഡയറക്ടറാവാ. അങ്ങനെ ആയതാ വേണ്ട, താല്പര്യമില്ല. എന്തായാലും നായികനെ വിളിക്കാനുള്ള സമയമാണ്. ഈ നായികനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മീൻ പോലത്തെ കാന്തം പോലത്തെ കണ്ണുകൾ. മീനാണോ കാന്തമാണോ തീരുമാനിക്ക്? മീനിന്റെ ഷേപ്പിലുള്ള കാന്തം. പിന്നെ ചുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ റോസാപ്പൂവിന്റെ ഇതളുകൾ പോലെ ഉണ്ടാവും മോനെ. ആ മൂക്കെന്ന് വെച്ചാ പിന്നെ മൂക്കിനെ കുറിച്ച് പറയേ വേണ്ട. മൂക്കുണ്ടടാ. അതായത് ഒരു ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു കൂർത്ത ഒരു ഭയങ്കര ഒരു മൂക്കും. പിന്നെ ആ മുടി, ഈ കാര്യത്തിൽ എനിക്ക് ഭയങ്കര അസൂയുണ്ട്. നല്ല മുടിയാണ് കുട്ടിയുടെ. ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ പുഞ്ചിരി, 32 പല്ലും കാണിച്ചുകൊണ്ടുള്ള ഒരു ചിരി. ആയിക്കോട്ടെ, ആ കുട്ടിയെ ഞാൻ വിളിച്ചോട്ടെ. പ്ലീസ് വിളിക്കൂ. 1 2 3 ആവശ്യമില്ലാത്ത പറയല്ലേ. നമ്മുടെ സിനിമയിലെ നായികയാണ് ഈ നിൽക്കുന്നത്. എല്ലാരും ക്ലാപ്പ് ചെയ്യൂ. മിയ, മിയയുടെ അടുത്ത് ചോദിക്കാണ്ട് മിയനെ ഞങ്ങൾ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ പേരാണ് നേർച്ച കോഴി. നല്ല സിനിമയല്ലേ? ഞാനും പ്രസന്ന മാസ്റ്ററും പിന്നെ പ്രിയജിയും പിന്നെ നീരജിയും പിന്നെ ഈ പിള്ളേരും ഞങ്ങളെല്ലാരും. ഓ, നാലും ഇത്രയും കൂടെ ചേർന്ന് അത്രയും ഡയറക്ടർ. അപ്പം ഹീറോ ആരാ ചോക്കെ? ഹീറോ ആരാ? ആരാ ഹീറോ? ആരാ വേണ്ടത്? ഒത്തങ്കിതായിരിക്കും. എന്തുവാടെ ഒത്തങ്കി ഇതായിരിക്കുന്നു? അതാണ് അപ്പൊ ഒത്തുപിടിച്ചാൽ പോലും. മീനെ കുറിച്ച് ഞാൻ പറഞ്ഞൊക്കെ കറക്റ്റില്ല മാഷെ. ആ മീനിന്റെ പോലത്തെ കണ്ണുകൾ, ആ മുടി, ആ വടി, അല്ല വടിയല്ല, റൈമിംഗ് ആയിട്ട് പറഞ്ഞതാ, ആ മൈക്കിനെ പറഞ്ഞതാ. സോ പിള്ളേർക്ക് അറിയാം പറയണ്ടോ? മീ ചേച്ചിയുടെ അടുത്ത് മാസ്റ്റർ. ഹായ് മിയ. ഹലോ. മിയാവെ കുറിച്ച് കൊറേ കേട്ടിട്ടുണ്ട്. എപ്പോ ജി പി കൊറേ പ്രാവശ്യം എപ്പോഴൊക്കെയാലും മിയ മിയ മിയാണ് ജി പി പറയാറുണ്ട്. സോ എനിക്കറിയാം, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇതിനു മുമ്പും പലതവണ പറഞ്ഞു 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 എന്നെ ഇവിടെ എല്ലാരും. അതെ അതെ അതെ. Forget about them. I don't know anybody. I know her only because of you. ഒരു നോർത്ത് ഇന്ത്യൻ. He knows South Indian. Because of this Indian. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിനക്ക് ഏകദേശം ഒരു അന്തരീക്ഷം മനസ്സിലായല്ലോ. പിന്നെ ഞാൻ കരയേണ്ട ഒരു കാര്യം, റെഡി അല്ലേ ആക്ട് ചെയ്യാനൊക്കെ? റെഡി അല്ലേ ജീപ്പിലൂടെ? ശരിക്കും ഞാൻ നിന്റെ ആരാന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ അവൻ പറയും കാലൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മിയ ജീപ്പിടെ ആരാ എന്നുള്ളതിനുള്ള ചോദ്യം എന്റെ മനസ്സിലുണ്ട്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. മിയ ആരാണ്? നിങ്ങൾ എന്താണ് ബന്ധം? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതെന്ത് കൈ താഴെ കൊടുക്കുന്നു? അതെ. ആ
എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ പഠിച്ചതും എല്ലാം ഗേൾസ് ഒൺലി സ്കൂളിലായിരുന്നു. ഞാനും രണ്ടുപേരുടെ വ്യത്യാസം ഭീകരമായിട്ടോ. ഗേൾസ് ഓൺലി സ്കൂളിലാണ് നീ പഠിച്ചതെന്ന് വെള്ളം പഠിച്ചതെന്ന് പറഞ്ഞത് രണ്ട് എക്സ്ട്രീം സുഹൃത്തുക്കളാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോ ഗേൾസ് ഓൺലിയിൽ തന്നെ പഠിച്ച ജി പി എന്ത് ലക്കി അല്ലേ, ഇത്രയും നല്ല സുന്ദരികളായ രണ്ട് ഫ്രണ്ട്സ്. രണ്ട് ഫ്രണ്ട്സ് അടിക്കട ആവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കും. ഞാൻ ആദ്യമായിട്ട് ഫ്രണ്ടാക്കിയ ഒരു ബോയാണ് പദ്മ. അയ്യോ പദ്മയോ? അയ്യോ പറയരുതെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇന്ന് തൊട്ട് പദ്മാന്ന് വിളിക്കണ്ട, പദ്മൂന്ന് വിളിച്ചാ മതി. പ്രിയാജി അത് പറഞ്ഞപ്പോണ്ടല്ലോ, അയ്യോ ഭയങ്കര ഒരു ഒന്നും കൂടി പറയും പ്രിയാജി. പദ്മു എന്റെ അമ്മോ. എന്തായാലും വേണ്ട, ഏ വേണ്ട വേണ്ട, അങ്ങനെ നമ്മുടെ ഹീറോ ഹീറോയിൻ ഇങ്ങനെ റാഗ് ഞാൻ സമ്മതിക്കില്ല കേട്ടോ കുട്ടികളെ. ഷട്ട് അപ്പ്. ഒരു ദിവസം വരും അത് നീ മനസ്സിലാക്കണം. നീ കുറച്ചു നേരമായി ഇങ്ങനെ പെട്രോൾ തീരാത്ത വണ്ടി പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. മിയ ഞാൻ പറയാൻ വന്നത് മിയ ചേച്ചി, അയ്യോ പ്രൊഡക്ഷൻ ചേച്ചിനെ സീറ്റിലെടുത്തു കണ്ടില്ലേ. ഇനിയിപ്പോ എന്താണ് അടുത്ത പരിപാടികൾ? ഇനി നമ്മള് കോഴിയായി, ഇനി അറുക്കും. അതാണ് നമ്മൾ കോഴിയുടെ പേര് നേർച്ച കോഴി എന്നാണല്ലോ. പക്ഷെ ഐ പ്രോമിസ്ഡ് No animals will be harmed in this movie. Mia, don't you want to see a nallor performance kaanande? Pinne. Appo nammada cinemayada aadyatha kattathilekku nammal kadakkana. Shooting start cheyyanu. Aarana aadyam vilikkunnathu? Poragil ingane vaayekku potti nikkunnundu. Endu cheyana ente amme endu. Mathramalla kazhinja episode il abhinayikkanam abhinayikkanam nu camera nokki parangu oruthanaanu. Oruthanaanu. Appo naan ninne abhinayippikada. Ini naan anange abhinayippikkan pattiya mood ilaanu. Eldo. Ninte cinemayil eduthada ingotte vaana. Come on, come on. അപ്പൊ അഹം 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 നിന്റെ വകയായിരുന്നല്ലേ. ആള് പുലിയാണ് കേട്ടോ. ഒച്ചത്തി സംസാരിക്കാത്ത ജിമ്മി പോയോ? അപ്പൊ ട്രയൽ റൗണ്ടില് നിങ്ങൾക്കായി വരുന്നു നമ്മുടെ സ്വന്തം കുക്കു. ഇക്ക വണ്ടി എടുക്കുന്നുണ്ടേ, ഞങ്ങൾ പോയിട്ട് വരാം. सिफारिश अब कर दे कोई यहां कि मिल जाए से वो बारिश जो भिगा दे पूरी तरह इस दर्द दिल की सिफारिश अब कर दे कोई यहां कि मिल जाए से वो बारिश जो भिगा दे पूरी तरह ye asar hai mujh pe jo
इस दर्दे दिल की सिफारिश अब कर दे कोई यहाँ कि मिल जाए से वो बारिश जो भिगा दे पूरी तरह इस दर्दे दिल की सिफारिश अब कर दे कोई यहाँ कि मिल जाए से वो बारिश जो भिगा दे पूरी तरह ഇവരുടെ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നു. പിന്നെ സോങ് ആണെങ്കിൽ നമുക്ക് നമ്മൾ ടച്ച് ചെയ്യും. നീരവ്ജി, നൈസ് സോങ്, നൈസ് ഇമോഷണൽ ആക്ട്, നൈസ് കൊറിയോഗ്രഫി. ദ ലൈറ്റ് പ്ലേ ഇൻ യുവർ ആക്ട് വാസ് റിയലി നൈസ്. അഗൈൻ ത്രൂ ഔട്ട് ദ സോങ് ഓൾ ത്രീ ഓഫ് യു വർ ഇൻ സിങ്ക്. ഈച്ച് ഓഫ് യു പ്ലേഡ് യുവർ ക്യാരക്ടർ റിയലി വെൽ. ഐ തിങ്ക് ഓൺലി ദ ഫസ്റ്റ് ജമ്പ് വേർ ത്രീ ഓഫ് യു സ്റ്റാർട്ട് ജമ്പിങ്, ദ ഫസ്റ്റ് സ്ട്രെച്ച്ഡ് ഔട്ട്, ദാറ്റ് വാസ് വൺ സെക്കൻഡ് നോട്ട് ഇൻ ടൈം. And yeah, it's a good performance. I really enjoyed it. Priyaji, Kukoo, ella moonerum characters la nannayirunnu, especially Shanika character la you were really good. I could see that pain in you. Very well done. Enik bayangarayittu ishtapettu. Very well done. Pastor, very well choreographed, Shani. Beautiful performance. Moonu perum nalla oru understanding aayirunnu. Sherikkum the story was very well conveyed. Overall, I really liked the performance. Thank you, sir. So, Kukoo marks to it, GP. Kukoo, I'll give you 9 out of 10. Thank you, sir. I'm giving you 9 out of 10. Thank you, ma'am. I'm going to give you 9 out of 10. Total is 27 out of 30. Not bad, 9. Consistency. Then you're at 27, le murga pidichirukkena. Nice, poli bro. Poli bro. Okay, appo thank you. So, GP, Miya. നിങ്ങൾ കുറെ സിനിമകളിൽ ഒരുമിച്ച് അതിനെക്കുറിച്ച് ഒന്ന് പറയാം. മിയ, ഞങ്ങള് ഇപ്പൊ കണ്ടല്ലോ നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഫ്രണ്ട്സിനൊപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സുഖം വേറെയാണ്. ഭയങ്കര കംഫർട്ടബിൾ. കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. നിനക്ക് ഇത്ര ധൈര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനാണ് പിന്നെയും പിടിച്ചതാണ്. നീ പറ. നല്ല കംഫർട്ടബിൾ ആണ് എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഫസ്റ്റ് മൂവിയുടെ ഫോട്ടോ ഷൂട്ടിന്റെ അന്ന് തുടങ്ങിയ ഒരു കൂട്ടാണ്. അതിപ്പോഴും അതേപടി പോകുന്നുണ്ട്. എനിക്ക് ആ ഹീറോയിന്റെ ഒരു ഡാൻസ് കാണണം. റെഡിയല്ലേ ജി പി? ആ ജി പി റെഡിയാ. അപ്പോ ലെറ്റ് അസ് സ്റ്റാർട്ട് ദ ഡാൻസ് ബിറ്റ്വീൻ മിയ ആൻഡ് പ്രസന്ന. മാസിന്റെ മനസ്സില്ലാട്ട് പൊട്ടി. ഞാനല്ല നേർച്ചക്കോഴി. ഇപ്പോ ദീപിക്ക് അറിയില്ലടാ. ചേ, ബി എ മാം. ചെല്ല് ചെല്ല്. ഏ, അടിക്കരുത്. അയ്യോ, ശരിക്കും ജീപ്പ് കരയുന്നു. അയ്യോ, സാർ, ജീപ്പി സാർ. ഒരു പ്രശ്നമില്ല മാസ്റ്റർ. ജീപ്പിയുടെ സ്റ്റെപ്പെങ്കിലും ഇടണം മാസ്റ്റർ. അതെങ്കിലും അപ്പൊ നമ്മുടെ ആദ്യത്തെ സീൻ എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ പറയേണ്ടത് അറിയാലോ. സ്റ്റാർട്ട് ക്യാമറ, ക്യാമറ റോളിംഗ്. ആക്ഷൻ പറ, ജി പി. ഒരു സുഖം ഉറവി ഉരുകുകയാണ്.
കൈയിലേറിയാൻ പ്രണയമേ. ഞാനൊരു കറക്കം ഇങ്ങനെ കറങ്ങിയിട്ട് നോക്കുമ്പോൾ ഒരിടത്ത് എവിടെ നിന്ന് പറന്നു വരും. ബിക്കോസ് ഈ സിനിമയിൽ കുറെ പറക്കലുണ്ട്. സിനിമയുടെ പേര് ബിക്കോസ് നേർച്ച കോഴി ആയതുകൊണ്ട് കുറച്ചേ പറക്കാൻ പറ്റൂ, കോഴിക്ക് അധികം പറക്കാൻ പറ്റില്ല. അപ്പൊ പറന്ന് പെട്ടെന്ന് താഴേക്ക് വരും. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. ജി പി, കം ഓൺ സ്റ്റേജ്. ഇത് ഞാൻ ഒന്ന് യൂസ് ചെയ്യട്ടെ മിയ. എന്തിനാണെന്നറിയോ, ജിപ്പി ഇങ്ങനെ കണ്ണ് തുടക്കട്ടെ. അയ്യോ, ഭയങ്കര ഒരു കണ്ണുനീർ തുള്ളികൾ. ഹൗ ഡെയർ യു, നേരിട്ട് കാണുമ്പോ സ്ക്രീനിൽ കാണുന്നതിനും കൂടുതലും നേരിട്ട് കാണുമ്പോ ഐ ഫീൽ ഭയങ്കര ഒരു ബ്യൂട്ടി ഗേൾ. മിയാനെ ശരിക്കും നേരിൽ കാണുന്നതിന്റെ ഭംഗി ഇതുവരെ സ്ക്രീനിൽ ഒരു സിനിമയിലും, മിയ ഇതുവരെ അഭിനയിച്ച ഒരു സിനിമയിലും കണ്ടതായിട്ട് തോന്നുന്നില്ല. അല്ല, മിയയുടെ ബേസിക്കലി മിയയുടെ ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിയ ഇതുപോലെ ഗേൾസ് സ്കൂളിൽ മാത്രമേ പഠിച്ചെന്ന് മാത്രമല്ല, വളരെ ഒരു നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറയാം. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നോണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കേ, ഒട്ടേച്ച് കളയരുത് കേട്ടോ. നീ ഇങ്ങോട്ട് പോകുന്നു. ഒരു ഹലോ, ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കി, അടുത്തൊരു എപ്പിസോഡ് കൂടെ ഉണ്ട്. തീരുന്നില്ല. ചലഞ്ചിങ് കൊറിയോ റൗണ്ടിൽ പ്രണവ് പ്രദീപ്. ഒരു കാര്യം നീ ഓർത്തോ, ഈ എപ്പിസോഡ് ഇതോടെ അങ്ങ് തീരും, പിന്നെ ഞാൻ ഇവിടെ തന്നെ കാണും. അപ്പൊ നിന്റെ ചലഞ്ച് എന്താ? ചലഞ്ച് ബ്ലൈൻഡ് ഫോൾഡ് ഏരിയൽ ആക്ട്. ബ്ലൈൻഡ് ഫോൾഡ് ഏരിയൽ ആക്ട്. ഈ ഘട്ടത്തിൽ 31-30 വാങ്ങുന്ന ഒരാൾക്ക് സ്പോട്ടിൽ അദ്ദേഹം അപ്പെട്ടിരിക്കുന്ന മുഷിങ്ങക്കോട്ട് ഊരിക്കൊടുക്കുന്നതായിരിക്കും എന്ന്. അപ്പൊ എന്തായാലും പ്രണവ് പ്രദീപിന്റെ ചലഞ്ചിങ് കൊറിയോ. മനസ്സ് തൊട്ടറിയുന്ന ആദ്യ സ്പർശം, കണ്ണിൽ തെളിയുന്ന ആദ്യ രൂപം, കാതിൽ നിറയുന്ന ആദ്യ സ്വരം. അമ്മ, ഹീ ഹോ കുവത്തെ പർവർദിഗാർ.
മറയുമ്പോഴാണ് കാഴ്ചയുടെ വിലയറിയുക. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയാത്ത പോലെ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ഓഫ് വിത്ത് പ്രസന്ന മാസ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ പ്രണവ്, നിനക്ക് 30 on 30 കിട്ടുന്നുണ്ടോ ഇല്ലയോ അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നിന്റെ ഈ പെർഫോമൻസിന് വേണ്ടി പ്രണവ്, ഐ എം സ്പീച്ച്ലെസ്. ഇൻ വൺ വേർഡ് പറയുവാണെങ്കിൽ ഐ എം സിംപ്ലി സ്പീച്ച്ലെസ്. ഓക്കെ സർ. പ്രണവ് പ്രദീപ്, മൈൻഡ് ബ്ലോയിങ് ആക്ട്. വെരി വെൽ ഡൺ. I'll start with the points which I thought you really did well. One is that obviously the first drop, okay, the drop was nice, and the drop through the bars, that was nice. When you came down, there was a movement which you take the leg under. Yes? There, the other leg could have been straighter. Okay? Sit, no problem. that the transitions from one step to the other could have been more smoother. Because see, I understand you're blindfolded, but you can feel it, okay? If you were a little unsure, you could have just gone gradually, feel the grip, and then go slowly into the movements. That's what I felt. So that could have been improved a couple of places. But sure. Or as an act, you've really justified that round by doing this. Thank you, sir. I have a question. ഇവിടെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കയറുകളൊക്കെ പലരും പിടിച്ചപ്പോൾ ഒരു കയറിൻ്റെ ഒരറ്റത്ത് പ്രണവ് പ്രദീപിൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛ അവിടെ ഒളിച്ചിരിക്കുന്നതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരും, വരൂ 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 വരൂ. എന്ത് തോന്നി? കാരണം എന്താ വെച്ചാൽ, ഒരറ്റത്ത് കയറുണ്ടെങ്കിലും അവൻ്റെ കണ്ണ് പൂട്ടിയിരിക്കുകയാണ്, ഇതും നോക്കിയിട്ട് ഇത് വലിച്ചുകൊണ്ടിരിക്കേണ്ട, എന്തായിരുന്നു ആ വികാരം? ഈ സ്റ്റേജിൽ ഇത്രയും വലിയ ഒരാൾക്കാരുടെ, മീൻസ് ലോകം മുഴുവൻ കാണുന്ന ഈ ചാനലിൽ പിന്നെ പങ്കെടുക്കാൻ പറ്റിയതായിരുന്നു ഏറ്റവും വലിയ നമ്മുടെ ഒരു ബ്ലെസ്സിംഗ്. പ്രിയാജി, പ്രസന്ന മാസ്റ്റർ, നീരവ്ജി.
for me. Yeah! Yeah! ധാരാളം നല്ല നല്ല മൂവീസ് മിയക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരുടെ വക ഞാൻ ആശംസിക്കുന്നു. ബ്യൂട്ടിഫുൾ ആക്ട്രസ് ആണ്. പ്രിയാജിക്കും കിട്ടട്ടെ. എന്ത് വിളിച്ചത്? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ നായികയും നായകനും ഡാൻസ് ചെയ്യണ്ടേ? അതെ, ഇനി ജിപിയുടെ ടേൺ ആണ്. ആ അല്ലേ, അപ്പോ അപ്പോ ലെറ്റ് അസ് ഹാവ് ദ നായികി മിയ ആൻഡ് ദ നായകൻ നീരവ് ഓൺ സ്റ്റേജ്. പ്രിയാജി, ഇത് കുറച്ച് ഓവറാണ്. അല്ല, കുഴപ്പമില്ല, ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റില്ല, ആരാണെങ്കിലും കരഞ്ഞുമില്ലേ. എന്ത് ജിപ്പി, ഇത് പറഞ്ഞ് മനസ്സിലാക്ക. പ്രിയാജി എന്തിങ്ങനെ കുച്ച് ഭീ നഹീ ഹേ ആഗേ തുമ്ഹാരേ ആജ് സേ ദിൽ പേ മേരേ രാജ് തുമ്ഹാരാ താജ് തുമ്ഹാരാ. സുനോ നാ സംഗ് से मिले तुम हमें आंचल से तेरे बंधे दिल उड़ रहा है. सुनो ना आसमानों के ये सितारे कुछ भी नहीं है आगे तुम्हारे आज पे ഭൂമിയും കുഴിഞ്ഞു താണു പോയി കണ്ടു നിന്നതൊക്കെ ഇന്നുമല്ലേ മാഞ്ഞു മാഞ്ഞു പോയി. പക്ഷേ നിനക്ക് വേണ്ടി ഞാനില്ലടാ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എടാ, ഞാൻ നിന്റെ ആരടാ? ഇന്നെങ്കിലും പറ, ഇപ്പോഴെങ്കിലും പറ. അവസാനത്തെ ചാൻസ് ആണ്. എപ്പോഴും ഈ മലയാളി ഗേൾസിനോട് മറ്റേ കുറച്ച് നോർത്ത് ഇന്ത്യ എന്നൊക്കെ വരുമ്പോ ആമിർ ഖാൻ ലുക്കാണല്ലോ തോന്നിപ്പോ. പക്ഷെ സ്വഭാവം മനസ്സിലാക്കുമ്പോ തനിയെ വന്നോളും. പിള്ളേർക്ക് ഇപ്പൊ പാട്ട് പാടി, പക്ഷെ ബോയ്സിന് ഒരു ചെറിയൊരു നിന്റെ അടുത്ത് ഡെഡിക്കേഷൻ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലാണ്ട് വേറെ ഒന്നും നീ തെറ്റിദ്ധരിക്കരുത്.
നീരവ് ജി, എക്സ്ക്യൂസ് മീ, ഇതർ ആയി എവിടെ ചെന്നാലും റൊമാൻസ്. മുജ്കോ ഇറാ ദേ ദേ, കസ്മേ ദേവാ ദേ ദേ, മേരി ദുആഓ കേ ഇഷാരോ കോ സഹാരേ ദേ, ദിൽ കോ നികാരേ ദേ, നയേ ബഹാനേ ദേ, ഖാബോ കീ ബാരിഷോ കോ മൌസം കേ പൈമാനേ ദേ, അപ്നേ കരം കീ കണ്ണിലേക്ക് നോക്കാൻ പോലും പയ്യടാ, സങ്കടം കൂടി കരയിക്കണ കരയിക്കണ. അയ്യാ, എന്റെ ജിപിക്ക് അവസ്ഥല്ലോ. ജിപി ഇതാണോടാ ജിപി ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന ബിയ കൊല്ലുമ്പോഴൊക്കെ ഒരു പരിധി ഇല്ലടാ. നീ ആലോചിച്ചിട്ട്, നീ കൊറേ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളല്ലേ, ഈ നേർച്ചക്കൊഴി എന്ന് പറയുന്ന ഈ സിനിമയുടെ ഒരു ഭാവി നിനക്ക് എന്ത് തോന്നുന്നു? ഓടൂ? ഞാൻ ഓടുവന്നോ? നീ ഓടുന്ന കാര്യല്ല, നമുക്ക് പെർഫോമൻസുകൾ ഒന്നും ബാക്കിയില്ലടാ. ഉണ്ട്, എന്താണ്? ഇനി ഒരു പെർഫോമൻസും കൂടി ബാക്കിയുണ്ട്. നമ്മുടെ മേക്കപ്പ് ഒന്നും ഇടാണ്ട് ഒരു വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ വിശാഖ്. ദൈവമേ
ഇടവും അതിലൊരു കനവും ഇതോ കാലമേ തളരും ഇതനു ദിനമെൻ മനസമനില പോ അവൻ ലിപ്സ്റ്റിക് ആക്കാനായിരുന്നു, ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഉമ്മ തരാൻ ജീപ്പിക്ക്. നീ ഈ ഉമ്മയൊക്കെ നിനക്ക് ലൈഫ് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മിയ എങ്ങനെ ഉണ്ടായിരുന്നു? മിയ ദൈവമേ ജീപ്പി, നിങ്ങൾ എനിക്ക് ഇതിൽ നിങ്ങൾ ഒന്ന് സീസൺ കളിക്കും. അത് പൊന്തിക്കല്ലേ. Vishakh and Ajaz, quite entertaining act. Both of you really maintained the energy throughout the performance. At the same time, the expressions were really good. Ajaz, what happened to you, Baba? Appa, odigiri kai back kettu, kai rendu back kettu, enda back illa neenda back. Coming back to our performance, small mistakes, I would say, or the timings went off in terms of to come on top. Ajaz misbalanced but very nicely came back to that position. So that was really nice. Again with the swing also, if you guys could have just taken your legs really smoothly. Overall, it was a nice, cute and entertaining act. Thank you, sir. Ajaz, you are very cute, Ajaz. Comic elements, nicely done. Good timing, very well done. Master? Did you understand all of this? Ajaz, did you understand? Say yes. Yes. Okay, other than that. Now marks for Kalakannan, Priyaj. Vishakh, I'll give you 8 out of 10. Wow. Thank you, man. Vishakh, I'll give you 8 out of 10. Thank you, sir. Vishakh, I'll give you 8 out of 10. Your total is 24 out of 30. And you are just sick. Very sad. Thank you, sir. Just sick. Vishakh, how much is the performance? 24. 24. 24. സൊസൈറ്റിയിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ മിയ എടുത്ത് ചോദിക്കാൻ പോകുന്നത്. മിയ, ഈ കല്യാണത്തിനെ കുറിച്ച് ഒക്കെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ? അതോ ഇപ്പൊ കല്യാണം കഴിക്കാനാണോ കുറച്ച് കഴിഞ്ഞിട്ടാണോ? കല്യാണം ഇപ്പോഴെങ്ങും ഇല്ല, കുറച്ച് കല്യാണം താല്പര്യമുണ്ടോ? കല്യാണം കഴിക്കും, വീട്ടുകാർ അധികം അങ്ങനെ നിർത്തുവോ? കെട്ടിച്ചുവിടും. എന്താ കെട്ടിച്ചുവിടും? പക്ഷെ ഒരു ഇമാജിനേഷൻ അല്ല എല്ലാ പെണ്ണുങ്ങളുടെയും മനസ്സിൽ. ഒരു സ്കൂൾ തൊട്ട് ഒരു മെച്ചുവർ ആവുന്ന ആ സമയം തൊട്ട് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, എൻ്റെ മാ എൻ്റെ ബോ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ മിയയുടെ ഒരു താടി വേണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. മിയ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു ഒരു സൂപ്പർ ഹീറോനെ മനസ്സിൽ? ഇല്ല, സങ്കല്പ അങ്ങനെയൊന്നും സങ്കല്പം ചെയ്തിട്ടില്ല. ഛേ, കള്ളം പറയരുത്. ഇല്ല, സത്യമായിട്ടും സങ്കല്പിച്ചിട്ടില്ല. താടി ഉണ്ടോ അയാൾക്ക്? അല്ല, അങ്ങനെയല്ല. മീശ ഇല്ലാത്തതാണോ നല്ലത്? ചില പെണ്ണുങ്ങൾക്ക് ഈ മീശയൊക്കെ കുത്തുന്ന് പറയേണ്ട ഒരു വേണ്ടെന്ന് പറയും. മീശ പേളി എങ്ങനെയാണോ? അല്ലല്ല, ഞാൻ പറയായിരുന്നു, ഫോർ എക്സാമ്പിൾ ഞാൻ പറയായിരുന്നു. ആർക്കറിയാം ആരാ വരുന്നതെന്ന്? ഫാമിലി ബ്രോഡ് മൈൻഡഡ് ആണോ? ഇപ്പൊ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു മുസ്ലിം. ഈ ചോദ്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ജി പി ഉദ്ദേശിച്ചല്ല, ഞങ്ങടെ നീരവ് ജി ഇവിടെ പുരനിറങ്ങി നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങളൊരു ഫാമിലി ആണല്ലോ. ഒരു ഫാമിലിയുടെ ജോലി എന്ന് വെച്ചാൽ ആൾക്കാരെ കെട്ടിച്ച് അങ്ങോട്ട് വിടുക, എന്നിട്ട് ലാസ്റ്റ് ആരും ഇല്ലാത്ത ഒരു ഫാമിലി ആക്കുക.
ഇല്ല ഇതുവരെ കല്യാണം തീരുമാനമൊന്നും ആയിട്ടില്ല. ഞാൻ പഠിച്ചോണ്ടിരിക്കുക, ഞാൻ എം എ ചെയ്തോണ്ടിരിക്കുക. സോറി, നേരത്തെ ചോദിക്കാൻ പറയുന്ന കാര്യം ഞാൻ ചോദിച്ചു, സോറി പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. ഇനി ഇപ്പൊ എന്നെ കൊണ്ട് ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യിപ്പിക്കരുത്, വെരി സോറി. ഞാൻ അങ്ങനത്തെ ടൈപ്പ് അല്ല. ഓക്കെ, അല്ല ഞാൻ കൊറേ എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട് ആക്ച്വലി. പത്മ പറഞ്ഞു, ജി പി പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ല, വന്നോ എന്തെങ്കിലും പറ. ജി പി ആവുന്നതിന് മുമ്പേ ഉള്ള പരിചയമാണ്. അപ്പൊ അന്ന് മുതൽ വിളിച്ച ആ ഒരു പത്മ അത് വായിൽ വരും. അതെ, സോറി. അല്ല, ഇവിടുത്തെ ഒരു എനർജി ഡിഫറെന്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ലോകമാണ്, വേറൊരു ഫാമിലിയാണ്, വേറൊരു എനർജിയാണ്, അങ്ങനെയൊക്കെ എപ്പോഴും പറയും. പക്ഷെ ഇന്നിപ്പോ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത് എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടുത്തെ എനർജി. അയ്യോ, എന്തൊക്കെ സംഭവിച്ചാലും അവസാനം ഹീറോ ഹീറോയിൻ ആയിട്ട് തന്നെ ചേരണം. ആം ഐ റൈറ്റ് മാസ്റ്റർ? Absolutely right. മനസ്സ് മാറ്റിയല്ലേ? ഓക്കെ, സിനിമയിൽ ഇവർ തമ്മിൽ ഒന്നിക്കുന്നു. അപ്പൊ ആ സീനിന് വേണ്ടി നമ്മളൊരു പാട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ്. ആൻഡ് ചെറിയ ഫണ്ടൊന്നും ഇല്ല, അപ്പൊ സ്നോ ഒന്നും വരത്തില്ല എങ്കിലും നിങ്ങളൊന്ന് ഡാൻസ് ചെയ്യണം പ്ലീസ്. മിയ ഒന്ന് വരൂ. ആക്ട്രസസ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഇൻഹിബിഷനോട് കൂടിയിട്ട് ഞാൻ ഈ വേദിയിൽ ജീവിതത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിന്നിട്ടില്ല. പിന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഇത് വെറും ഒരു സിനിമയായിരുന്നു. അതായത് നമ്മളിപ്പോ കാണിച്ച ഫുൾ എന്തായിരുന്നു? ആക്ടിങ്. ഇതൊക്കെ നമ്മൾ ആക്ട് ചെയ്തല്ലേ മാസ്റ്റർ? ഇവർ തമ്മിൽ ആക്ച്വലി റിയൽ ലൈഫിൽ ഒന്നും ഇല്ല എന്ന് ജി പി എടുത്ത് പറയാൻ പറഞ്ഞു. അങ്ങനെയല്ല, ഒന്നുമില്ല. ഇപ്പൊ അവൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനും കൂടെ പറയട്ടെ, ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പൊതുവെ പരക്കെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ്. അത് മാത്രമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങളെ ആ ഒരു സംഭവം ബാധിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ സൗഹൃദത്തെ അത് അധികം ബാധിക്കുന്നില്ല. എല്ലാ ഒരു പുരുഷനും എല്ലാ ഒരു സ്ത്രീക്കും ഒരു പങ്കാളി വേണം, അല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മിയനെ, നീ എന്നാടാ കല്യാണം കഴിക്കുന്നത്? എനിക്ക് അങ്ങനെയാണ്, എന്റെ ചേട്ടന്മാരെ നിങ്ങൾക്ക് ആർക്കും വേണ്ട, ഞാൻ ഇപ്പൊ അടുത്തൊന്നും കല്യാണം കഴിക്കൂല. എനിക്ക് ഞങ്ങളും കല്യാണം കഴിക്കില്ല. ഇനി നമുക്ക് ജഡ്ജസിനെ വിളിക്കാം. പ്രസന്ന മാസ്റ്റർ, പ്രിയാജി, നീരവ് ജി, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ഇന്നത്തെ കം ഓൺ ലോങ് ലാസ്റ്റിംഗ് പെർഫോമൻസ് ഓഫ് ദി ഡേ ഗോസ് ടു പ്രിയാജി. എനി ഡൗട്ട്? പ്രണവ് പ്രദീപ്. എന്റെ കൊറിയോഗ്രാഫർക്ക് കൊടുക്കണം. അയ്യോ, കൊറിയോഗ്രാഫർ ഓഫ് പ്രണവ് പ്രദീപ്.
ഇന്നത്തെ കല്യാൺ സിൽക്ക് സ്റ്റാർ ഓഫ് ദ ഡേ ഗോസ് ടു മിയ ഫോർ ബീയിങ് സോ സ്വീറ്റ് ആൻഡ് സോ സ്പോർട്ടീവ് താങ്ക് യു സോ മച്ച് മിയ അപ്പോൾ വളരെ അഭിമാനത്തോട് കൂടി ഇത് ഞാൻ ഈ ഫ്ലോറിൽ വെച്ച് തരുന്നു அட்டமீசையில்லா பூனா